വാർത്തകൾ വിശദമായി. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു. വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് തുക ബാങ്ക് നിക്ഷേപമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് പാപ്പിനിവട്ടം ബാങ്ക് നടത്തിയ ശ്രമം മാതൃകാപരമാണെന്ന് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചുകൊണ്ട് കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇത്തവണയും കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഉയർന്ന തനതായ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പെരിഞ്ഞനോർജം എന്ന പേരിൽ ഈ നാടുയർത്തിപ്പിടിച്ച ശ്രദ്ധേയമായ ഇടപെടൽ. അതിലും പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ രാജു എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു, അതുൾപ്പെടെ ഈ ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. എന്തിനാണ് ഒരു സഹകരണ ബാങ്ക് തങ്ങളുടെ സ്ഥിരമായ കർത്തവ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി പുതുമയുടെ വഴികളെ തേടാൻ വേണ്ടി പോകുന്നത്? വിദ്യാധരം എന്ന പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിൽ ഒരു മാർക്കും സഹകരണ ബാങ്കിന് കുറയുന്ന പ്രശ്നമേ. സഹകരണ ബാങ്കിന് പലപ്പോഴും നോട്ടീസ് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാറും അസിസ്റ്റന്റ് രജിസ്ട്രാറും സഹകരണ പ്രസ്ഥാനവും ഒക്കെ മുതിരുന്നത് ഏൽപ്പിക്കപ്പെട്ട പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടാം. വേണമെങ്കിൽ ബാങ്കിന്റെ പരസ്യത്തിൽ അവസാനം കൊടുക്കുന്ന മൂലധനത്തിന്റെ അളവും ലോണായി കൊടുത്ത സംഖ്യയുടെ അളവും ഒക്കെ കൂടുതൽ കൂടുതൽ കാണിച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ് ഏറ്റവും നന്നായി നടത്തുകയും സഹകരണ സംഘത്തിലെ ഓഹരി ഉടമകൾക്ക് കൊടുക്കുന്ന ഡിവിഡന്റ് മുറടറ്റാത്ത വിധത്തിൽ വിതരണം ചെയ്യുകയും കഴിഞ്ഞാൽ ബയോ പ്രകാരമുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ കടമ നിറവേറ്റൽ പൂർത്തീകരിക്കും. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്ത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞതിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ അളവ് പോലാണ്. കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി എൽഇഡി ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആകെ മാതൃകയാണെന്നും 200-ലധികം കുടുംബങ്ങൾക്ക് ഇതുമൂലം നേരിട്ട് തൊഴിൽ ലഭ്യമാകുന്നതിന് അവസരം നൽകാൻ കഴിഞ്ഞതിനും മന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. മതിലകം കളരിപ്പറമ്പ് PPM ഹാളിൽ വെച്ച് MLA ET ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു വിഷയം ഈ പെരിഞ്ഞനോർജ്ജമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ പാപ്പിനിവട്ടം കൂടി കടന്നു വന്നു എന്നുള്ളത് ഏറെ സന്തോഷപൂർവ്വം എന്നോട് അറിയിക്കുകയാണ്. നമുക്കങ്ങനെ എല്ലാ രംഗത്തും ഒരു മുൻപേ പോകാൻ കഴിയുന്ന ഒരു ബാങ്ക്. സാധാരണ ഒരു ബാങ്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ബാങ്കിൽ ലോൺ കൊടുക്കുക, അത്യാവശ്യം ഗോൾഡ് ലോൺ വേറെ കൊടുക്കുക, ചെറിയ ചെറിയ ഏതെങ്കിലും സംരംഭങ്ങൾ കൊണ്ടുവന്നതിന് അപ്പുറത്തേക്ക് ഒരു ബാങ്ക് എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമായി മാറുകയാണ്. ഇപ്പൊ ഇവിടെ തന്നെ വിദ്യാധരം വിദ്യാഭ്യാസ വാർഡ് ചില നടത്തുന്നതിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പ്രതിഭകളായിട്ടുള്ള ആളുകളെ കുട്ടികളെ ഒക്കെ ചേർത്ത് പിടിക്കാൻ ഈ ബാങ്ക് കാണിക്കുന്ന പരിശ്രമം ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഇത്തരം സഹകരണ ബാങ്കുകൾ നിലനിൽക്കേണ്ടതിന് ആവശ്യകത തീർച്ചയായും ബോധ്യപ്പെടുന്ന സംസ്ഥാനത്തിന് ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളം. പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തും ബാങ്കും ചേർന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി സഹായ സഹകരണങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200-ഓളം കിടപ്പ് രോഗികളെ മാത്രം നമ്മൾ ദൈനംദിനം ഇടപെട്ടുകൊണ്ട് നമ്മുടെ ബാങ്കിന്റെ സ്വന്തമായ ആംബുലൻസിൽ. സത്യജിത് റേ, ഭരത് PJ ആന്റണി സ്മാരക ദേശീയ ഡോക്യുമെന്ററി അവാർഡുകൾ കരസ്ഥമാക്കിയ മതിലകം സ്വദേശി സുബിൻ കണ്ണൻദാസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
തളപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച് ദൂരദർശന് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുവിന് ദേശീയ തലത്തിൽ അവാർഡുകൾ ലഭിച്ചത്. SSLC +2 LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 100-ലധികം ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് അവാർഡുകൾ വിതരണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് TC സിനി നന്ദി പറഞ്ഞു. ബാങ്ക് ഡയറക്ടർമാരും പ്രമുഖ സഹകാരികളും ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഏറ്റവും നല്ല അംഗീകാരം. Congratulations, Nishan. PR OB, daughter of Bashir. വടക്കേടത്ത് ഹൗസ് മതിലകം തനാ സലീം വേണ്ടി അവാർഡിൽ ഏറ്റുവാങ്ങുന്നത് കസിൻ ആണ്. കൺഗ്രാചുലേഷൻ തനാ സലീം. സ്റ്റേജി സ്റ്റീഫൻ. അബ്ദുൽ ഇത്തിയാസ് ഖാൻ UJ, സൺ ഓഫ് UK ജാഫർ. താങ്ക് യു ഗോപിചേതൻ. അടുത്തതായി ശ്രീനന്ദ CS